ഓരോ ദിവസം പുലരുമ്പോഴും നമ്മുടെയൊക്കെ മനസ്സിലെ പുതിയ പുതിയ പ്രതീക്ഷകളാണ് നമ്മളോടൊപ്പം ഉറക്കം എഴുന്നേൽക്കുന്നത് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ. തലേ ദിവസം കിടന്നുറങ്ങുമ്പം വ്യക്തമായ പ്ലാനിങ്ങോട് കൂടിയിട്ടാണ് ഞാൻ കിടന്നുറങ്ങാറുള്ളത്. ഈ പ്ലാനിംഗ് ഒന്നും ഇല്ലാതെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എൻ്റെ കാര്യങ്ങളൊന്നും നടക്കാറില്ല എന്നുള്ളതാണ്. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ദിവസങ്ങളിൽ പല മാറ്റങ്ങൾ സംഭവിച്ചാലും രാവിലെ ഉറക്കം എഴുന്നേറ്റ് വരുന്നത് ഈ ഭഗവാന്റെ മുന്നിലേക്കാണ് എന്നുള്ളത് ഒരിക്കലും മാറാറേയില്ല. കഴിഞ്ഞ 2 വർഷം കോവിഡും കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെയധികം മടി പിടിച്ച 2 വർഷമായിരുന്നു. നമ്മുടെ ലൈഫ് സ്റ്റൈലിലൊക്കെ ഒരുപാട് ചേഞ്ചസ് വന്നു. ഈ കോവിഡൊക്കെ കഴിഞ്ഞ് സ്കൂൾ തുറന്നപ്പോഴത്തേക്ക് എൻ്റെ മനസ്സിൽ ആകെ ഉണ്ടായിരുന്ന ഒരു ആശങ്കയും ടെൻഷനും ഒക്കെ എന്ന് പറഞ്ഞാൽ എങ്ങനെ രാവിലെ എഴുന്നേൽക്കും, കുറേ കാലങ്ങളായിട്ട് രാവിലെ എഴുന്നേൽക്കുന്നില്ല, സ്കൂളിൽ പോകാനില്ല, ആർക്കും തിരക്കില്ലല്ലോ, എല്ലാവർക്കും ഇഷ്ടംപോലെ സമയമാണ്. വീടിനുള്ളിൽ വെറുതെ ഒന്നും ചെയ്യാതെ ചടഞ്ഞുകൂടിയിരുന്ന കുറേ മാസങ്ങളായിരുന്നു എൻ്റെ ലൈഫിൽ കടന്നുപോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആൻസൈറ്റിയും ടെൻഷനും കൂടി കൂടുതൽ ഡിപ്രഷനിലേക്ക് പോയി എന്നല്ലാതെ നല്ല നല്ല കാര്യങ്ങളൊന്നും സംഭവിക്കാത്തതുപോലെയാണ് എനിക്ക് തോന്നിയത്. സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ ഇനി എനിക്ക് പഴയതുപോലെ തിരിച്ചു വരാൻ പറ്റുമോ എന്നുള്ള കൂടുതൽ ആശങ്ക, എന്താ പറയുന്നത്, അതെങ്ങനെ മാറ്റിയെടുക്കും, കുറേ ഞാൻ ചിന്തിച്ചു കേട്ടോ. പിന്നീട് എനിക്ക് മനസ്സിലായി നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യണം, നമുക്ക് വേണ്ടി വേറെ ആര് ചെയ്തു തരാനാണ്. നമ്മളിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ എങ്ങനെ ഇരുന്ന് പോവുകയേ ഉണ്ടാവുള്ളൂ എന്ന് എനിക്ക് തോന്നി. 10 കിലോ വെയിറ്റ് ഞാൻ കൂടി. ഒട്ടും കോൺഷ്യസ് അല്ലായിരുന്നു ഞാൻ. നിങ്ങളൊക്കെ പലരും ചോദിക്കുമ്പോഴാണ് ഞാൻ വെയിറ്റ് കൂടിയിട്ടുണ്ടോയെന്ന് ഞാൻ ഓർത്തിരുന്നത്. പലപ്പോഴും എക്സസൈസ് ചെയ്യാൻ പറ്റാത്ത ഹെൽത്ത് ഇഷ്യൂസ് വന്നു. പക്ഷേ ഇപ്പം കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും കുറച്ച് സമയം എക്സസൈസിന് വേണ്ടി മാറ്റിവെക്കാൻ തുടങ്ങി. രാവിലെ കുറച്ച് വർക്കൗട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മളൊന്ന് വിയർക്കുമ്പോൾ തന്നെ നമുക്ക് കുറച്ചൊരു പോസിറ്റീവ് എനർജി കിട്ടും. രാവിലെ എഴുന്നേറ്റ് ജനവാതിലൊക്കെ ഒന്ന് തുറന്നു, പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങി ആ ഒരു ഫ്രഷ് എയർ ശ്വസിക്കുമ്പോൾ തന്നെ നമുക്ക് ശരിക്കും നല്ലൊരു എനർജി കിട്ടും. രാവിലെ എഴുന്നേൽക്കാനുള്ള ഒരു മടി എന്ന് പറയുന്നത് അത് മാറ്റിവെക്കേണ്ടത് നമ്മൾ തന്നെയാണല്ലോ. അത് മാറ്റിവെക്കാനുള്ള ആ കുറച്ച് ദിവസങ്ങൾ നിങ്ങൾ ആ ക്ഷമ കാണിച്ചാലുണ്ടല്ലോ എന്താണ് ആ ഡിഫറൻസ് എന്നുള്ളത് നമുക്ക് ശരിക്കും തിരിച്ചറിയാൻ പറ്റുന്നുള്ളതാണ്. പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കിളികളുടെ ശബ്ദം കേൾക്കാം, പല പല കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട്. ഈ കുഞ്ഞിക്കിളികളെ ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. അതിങ്ങനെ രണ്ടും ഇങ്ങനെ കൊത്തി 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 ഇരിക്കുന്നതൊക്കെ കാണാം, നല്ല രസമാണ് കാണാനായിട്ട്. ഈ വൈദ്യുതി ലൈൻ്റെ മുകളിൽ എപ്പോഴും ഉണ്ടാവും കുറച്ച് കാക്കകളോ കിളികളോ ഒക്കെ ആയിട്ട്. ഞാൻ മാക്സിമം ആട്ടി ഓടിക്കാനായിട്ട് നോക്കും. ഇത് ചത്ത് കിടക്കുന്നത് കാണുമ്പോൾ ഭയങ്കര വിഷമം തോന്നുന്നൊരു കാര്യമല്ലേ. എപ്പോഴും നമ്മളെ വിഷമിപ്പിക്കാതെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പൂക്കളാണ് കേട്ടോ ഇത്. ഇതിൻ്റെ പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ എപ്പോഴും ഉണ്ടാവാറുണ്ട്. ഞാൻ വീട്ടിൽ നിന്ന് അമ്മയുടെ അടുത്ത് നിന്ന് കൊണ്ടുവന്ന പൂവാണ്. പിന്നെ നമുക്ക് കുറച്ച് അതിഥികളും ഉണ്ട് കണ്ടോ. ഇത് ഞാൻ കുഴിച്ചിട്ടതൊന്നല്ല, അതിന് സ്വയം എന്താ ക്ഷണിക്കാതെ വന്ന അതിഥിയാണെന്ന് പറയാം. എന്തായാലും ഈ പൂക്കളൊക്കെ നമ്മൾ പണ്ട് തൊട്ടേ കാണുന്നത് തന്നെയാണ്. പിന്നെ കർക്കിടകം ആവാറായി എന്ന് ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ നമ്മുടെ മുക്കുറ്റി ഇവിടെ തലപൊക്കി തുടങ്ങിയിട്ടുണ്ട്. ചെറിയ ചെറിയ കായ്ക്കളൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. മഴ പെയ്തപ്പം മുറ്റം ആകെ പുല്ല് മുളച്ചു. അപ്പം അതിനിടയിൽ എനിക്ക് സന്തോഷം തോന്നിയത് ഈ മുക്കുറ്റീനെ കണ്ടപ്പോഴാണ്. കുറേ കാലമായി കണ്ടിട്ടുള്ളതാണ്. അപ്പം ഞാനിങ്ങനെ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് രാവിലെ ഇങ്ങനെ എഴുന്നേറ്റ് ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ താഴോട്ട് ഇറങ്ങി വരുന്നുണ്ട്. ചോട്ടുവിനെ ഞാനിപ്പോൾ രാവിലെ എഴുന്നേൽക്കും. നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ തന്നെ മക്കളും എഴുന്നേൽക്കുള്ളൂ. അല്ലെന്ന് വെച്ചാൽ അവർക്കും ഒരു മടിയാണല്ലോ നമ്മളിങ്ങനെ മടി പിടിച്ച് കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ രാവിലത്തെ എൻ്റെ പരിപാടികളിലേക്ക് കിടക്കുകയാണ്. ചില കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യണ്ടേ, വേറെ ആരും ചെയ്യാനില്ലല്ലോ. അപ്പം കറിവേപ്പില ഇങ്ങനെ ഒടിച്ചുകൊണ്ടിരിക്കുക, കറിവേപ്പില തീർന്നിട്ടുണ്ട്. എന്തൊരു സന്തോഷമാണെന്നറിയോ എനിക്ക് ഈ കറിവേപ്പില. എന്തെങ്കിലുമൊക്കെ നമ്മുടെ മുറ്റത്ത് നിന്ന് തന്നെ പറിക്കാൻ പറ്റുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിവിടെ സ്ഥിരമുള്ള കാഴ്ചയാണ്. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കുറച്ച് സമയം ഇവർക്ക് ഇതാ ഇങ്ങനെ വീണ്ടും ഒരു കെട്ടിപ്പിടിച്ചുള്ളൊരു കിടത്തുന്നു പറയുന്നത്. എനിക്കെങ്ങനെയൊക്കെ കിടക്കണം എന്നൊക്കെ തോന്നും, പക്ഷെ കിടന്നു കഴിഞ്ഞാൽ സമയം അങ്ങ് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഒരു കാര്യം നടക്കില്ല. കഴിയുന്നത് രാവിലെ എഴുന്നേറ്റ് നമ്മുടെ കാര്യങ്ങളൊക്കെ വേഗം വേഗം തീർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഫ്രീ ടൈം കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ മാക്സിമം ടൈം അടുക്കളയിലാവുമ്പം ഫുൾ ടൈം ഈ അടുക്കളയിൽ ഇരുന്ന് കഴിഞ്ഞുകൊണ്ട് നമുക്കൊന്നും പ്രത്യേകിച്ച് അങ്ങനെ നേടിയെടുക്കാനൊന്നുമില്ല. നമുക്ക് നമ്മളുടേതായ ഇഷ്ടങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്തു എന്നും കൂടെ തോന്നണം ഒരു ദിവസം രാത്രി നമ്മൾ കിടന്നുറങ്ങുമ്പോൾ എന്നുള്ളതാണ്. അപ്പോൾ കുറച്ച് സമയമൊക്കെ വൈകിയപ്പോൾ എനിക്ക് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ബ്രേക്ക്ഫാസ്റ്റ് നമുക്കൊന്ന് മെസ് ഹൗസിൽ നിന്ന് കഴിക്കാം എന്നുള്ളത്. എനിക്കെന്തെങ്കിലും വയ്യായിക വരുമ്പോഴോ അല്ലെങ്കിൽ ഇതേമാതിരി ഭക്ഷണം ഉണ്ടാക്കാൻ മൂടില്ലാത്ത ദിവസമൊക്കെ ആണെങ്കിൽ ഞാൻ ഈ മെസ് ഹൗസിൽ പോയിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ലഞ്ചും കാര്യങ്ങളൊക്കെ വീട്ടിൽ പ്രിപ്പയർ ചെയ്യാം, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മെസ് ഹൗസിൽ നിന്ന് കഴിക്കാം. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന അതേ ഭക്ഷണത്തിൻ്റെ രുചിയും കാര്യങ്ങളൊക്കെയാണ്. ഹോട്ടൽ ഫുഡിൻ്റെ ടേസ്റ്റ് അല്ല. ഇവിടെ കുറച്ച് ചേച്ചിമാരെല്ലാവരും കൂടി നടത്തുന്നതാണ് കേട്ടോ. കോവൂർ ബൈപ്പാസിലാണ്, ഇരിങ്ങാടംപള്ളി വനിതാ മെസ് എന്നാണ് പേര്. ഞങ്ങളിവിടെ കഴിഞ്ഞൊരു 3.5 വർഷമായിട്ട് നമ്മളിവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്, ഈ ഭാഗത്ത് താമസിക്കാൻ തുടങ്ങിയിട്ട് 3.5 വർഷമായി. അപ്പം അന്ന് തൊട്ട് ഇവിടെ വരുന്നതാണ്. ഭയങ്കര സ്നേഹമാണ് ഇവിടെയുള്ള ചേച്ചിമാർക്കൊക്കെ. ഞാൻ പരിചയപ്പെടുത്തി തരാം. ഒന്നുമില്ല ചേച്ചി, കുറേ കാലമായിട്ട് വിചാരിക്കാം ഇവിടെ വരുമ്പോൾ ഒരു വീഡിയോ എടുക്കണം എന്നുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഞാനൊരു ഡെയിൻ വലേക്ക് വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ വിചാരിച്ച ചേച്ചീൻ്റെ കടയും കൂടി ഒന്ന് കാണിക്കാന്നുള്ളത്. ആദ്യം കൂടി ഇങ്ങോട്ട് വിട്ടാ.
ഇത് ചോറിനേക്കുള്ള ക്യാബേജാ, ചോറിനേക്കുള്ള ക്യാബേജാണോ? വിളിക്കാം. എന്താ ചോട്ടന് വേണ്ടത്? ദോശ? എന്താ കറി? എന്താ ഉള്ളത്? കടലക്കറിയോ? കടലക്കറി മാത്രമേ ആയുള്ളൂ. പുട്ടില്ലേ? ആ പുട്ടും കടല. മറ്റേ ചേച്ചിമാരൊന്നും എത്തിയിട്ടില്ല. പുട്ടും കടല്. കുറച്ച് ദിവസമായിട്ട് ഡയറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര പരീക്ഷണങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ പറയാം. കുറേ പേര് ഹെൽത്ത് ഇഷ്യൂസായിട്ട് വർക്കൗട്ടൊക്കെ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. അവർക്ക് എന്തായാലും യൂസ്ഫുൾ ആവുന്ന തരത്തിലുള്ള ഒരു ഡയറ്റാണ്. ഞാൻ എന്തായാലും പരീക്ഷിച്ചു, എനിക്ക് സക്സസ് ആയി. ഞാൻ വീഡിയോ ഷെയർ ചെയ്യാം. അപ്പം കടലക്കറിയും പുട്ടുമൊക്കെ കഴിച്ചു, വീട്ടിലെത്തി. ഇപ്പം നേരെ നമ്മൾ ചോറിൻ്റെ പരിപാടിയിലേക്ക് കടക്കുകയാണ്. ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ കർക്കിടക സീരീസിനുള്ള വീഡിയോസൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇൻട്രോയും കൺക്ലൂഷനും ഒന്നും എടുത്ത് തുടങ്ങിയിട്ടില്ല. ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ എന്തായാലും പറയാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ താളിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ശിശുവായിട്ടുള്ള ദിവസമാണെങ്കിൽ സുഖമാണ്. കാരണം ഒരാൾ നമുക്കിങ്ങനെ ക്യാമറയിൽ എടുത്ത് തരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ കുറച്ച് സുഖമാണ്. മറ്റൊന്ന് വെച്ചാൽ ട്രൈപോഡ് വെച്ച് നമ്മളിങ്ങനെ എല്ലാം പതിയെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ചെയ്യും, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് മാക്സിമം ഞാൻ ഈ ഫോണിൽ ഷൂട്ട് ചെയ്യാനായിട്ട് നോക്കുന്നത്. ക്യാമറ എടുത്ത് ചെയ്യുമ്പോഴേക്കും ഒരുപാട് ടൈം വരും. അങ്ങനെ അതുകൊണ്ടാണ് എനിക്ക് ശരിക്കും കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ചെയ്യാൻ പറ്റാത്തതെന്ന് വേണം പറയാനായിട്ട്. അപ്പം കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാനിങ്ങനെ കർക്കിടകം വരുമല്ലേ, അപ്പോൾ ഒരു ദിവസം കൊണ്ട് എല്ലാം കൂടെ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ സിങ്കും കാര്യങ്ങളൊക്കെ പണ്ട് ഞാൻ ഡെയിലി കഴുകുമായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് മനസ്സിലായി, ഈ ഡെയിലി കഴുകി അതിനെ കുറേ മിനുക്കി വെളുപ്പിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. നമ്മുടെ സമയം കുറച്ചൊക്കെ നമുക്ക് വേണ്ടിയിട്ടും സമയം മാറ്റി വയ്ക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഞാനിങ്ങനെ എന്താ പറയുക, മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നല്ലാതെ ഡെയിലി ബേസിൽ ഞാൻ കഴുകാറില്ല. കുറച്ചൊന്ന് കറ പിടിച്ചൊക്കെ വരുമ്പോഴത്തേക്കും കഴുകും. കാണുമ്പോൾ എപ്പോഴും നമുക്ക് വൃത്തി വേണം, ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. എനിക്ക് പിന്നെ ഈ OCD കംപ്ലയിൻ്റ് ആണോ എന്ന് എനിക്കറിയില്ല. എനിക്കിങ്ങനെ എപ്പോഴും ഇങ്ങനെ വൃത്തിയായിട്ടിരിക്കണം. നമ്മുടെ വീട്ടിലൊക്കെ പെട്ടെന്ന് ഒരാൾ വരുമ്പോഴാണെങ്കിലും അങ്ങനെ നമുക്ക് അവർക്ക് അയ്യേ എന്ന് തോന്നുന്ന രീതിയിൽ നമ്മൾ ഒരിക്കലും വീട് വയ്ക്കരുത് എന്നാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ്. എല്ലാവർക്കും അങ്ങനെ ആയിക്കൊള്ളണം എന്നില്ല, എല്ലാവർക്കും അങ്ങനെ ചെയ്യാൻ പറ്റിക്കൊള്ളണം എന്നില്ല. ഇതൊക്കെ നമ്മുടെ ശീലങ്ങളുടെ ഭാഗമായിട്ട് വരുന്നതാണ്. എൻ്റെ അമ്മ അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ എനിക്കും ഇങ്ങനെ ആയിപ്പോയതെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും ആരുടെയും കുറ്റങ്ങളല്ല, ഇതൊക്കെ ഓരോരുത്തരുടെ ശീലങ്ങളാണ്, ഓരോരുത്തരുടെ കാഴ്ചപ്പാടുകളാണ്. എന്നാലും നമ്മൾ ഇതുപോലെ വൃത്തിയിലും മെനയിലൊക്കെ ശീലങ്ങൾ പഠിക്കുന്നത് എപ്പോഴും നല്ലതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. അപ്പം ഞാൻ എന്താണ്, നമ്മൾ ചായ കുടിച്ച് വരുമ്പം കുറച്ച് പച്ചക്കറികളും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ സോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോന്നോരോന്ന് അതിൻ്റെതായ ഭാഗങ്ങളിലേക്ക് പെട്ടെന്ന് പെട്ടെന്ന് എടുത്ത് വെച്ചില്ല എന്നുണ്ടെങ്കിൽ എല്ലാം ഇങ്ങനെ പരന്ന് കിടന്ന് കഴിഞ്ഞാലുണ്ടല്ലോ, എനിക്ക് കാണുമ്പോൾ തന്നെ ഒരുമാതിരി ഇറിറ്റേഷനാണ്. പിന്നെ അവിടെ ആ സൈഡിൽ കമഴ്ത്തി വെച്ചിരിക്കുന്ന എല്ലാം പാത്രങ്ങളെല്ലാം കഴുകിയിട്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട് തലേ ദിവസം രാത്രി ഇങ്ങനെ കഴുകി ഉണക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇന്ന് പൈനാപ്പിൾ കറി ഉണ്ടാക്കാം എന്നുള്ളതാണ്. പൈനാപ്പിൾ മോരൊഴിച്ച് വെച്ച് കഴിഞ്ഞാൽ എനിക്കും ചൂട്ടൂനൊക്കെ ഇവിടെ ഭയങ്കര ഇഷ്ടമാണ്. മധുരവും പുളിയും എല്ലാം കൂടെ വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്, എരിവും എല്ലാം കൂടെ. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ പറഞ്ഞുതരാം. എനിക്ക് ഒന്ന് ഞാൻ മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ വായ പൊളിച്ച് പോയി, വീഡിയോ കണ്ടപ്പോൾ എനിക്ക് വീണ്ടും വായ പൊളിച്ചു കേട്ടോ. നല്ല പുളി ഉണ്ടായിരുന്നു എന്നാൽ അതുപോലെ മധുരം ഉണ്ടായിരുന്നു കേട്ടോ. നിങ്ങളൊക്കെ ഇങ്ങനെ കഴിക്കാറുണ്ടോ? ഈ പൈനാപ്പിളിൻ്റെ ഈ നടുവിലുള്ള ഭാഗം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓവർ മധുരം ഉണ്ടാവില്ല, പുളിപ്പുണ്ടാവില്ല, അതിങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ അങ്ങനെ കഴിക്കാറുണ്ട്. ചിലർക്കത് നാവ് ചൊറിയെന്ന് പറയും, പക്ഷേ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മളൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴേ, എന്തെങ്കിലും കഴിക്കാനൊക്കെ ഉള്ളത് വീട്ടമ്മമാർ ഈ സമയത്ത് ചെയ്യുക, എല്ലാം കഴിഞ്ഞിട്ടാവട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. നമ്മുടെ ഹെൽത്തിനൊക്കെ അത് ബാധിക്കുന്നുള്ളതാണ്. ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് എല്ലാം കഴിഞ്ഞു വരുമ്പോഴത്തേക്കും ഒന്നും കഴിയില്ല ചേച്ചി, ഭക്ഷണം കഴിക്കാൻ സമയമില്ല, കുട്ടികളുടെ കാര്യം നോക്കാൻ, ഇങ്ങനെയൊക്കെ പലതരത്തിലുള്ള കമൻറ്റുകൾ എനിക്ക് വാട്സപ്പിൽ വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിക്കും എന്തുകൊണ്ടാണ് അവർ എൻ്റെ അടുത്ത് ഇങ്ങനത്തെയൊക്കെ മെസ്സേജ് അയക്കുന്നതെന്ന്. പിന്നെ എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഒക്കെ കാണുമ്പം ഒരു പ്രത്യേക അഫെക്ഷൻ അറ്റാച്ച്മെൻ്റ് ഒക്കെ പലർക്കും എന്നോട് തോന്നുന്നുണ്ട് എന്നുള്ളത്. അതിലെനിക്കും ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളെയൊക്കെ ശരിക്കും ഞാൻ കണ്ടിട്ടില്ലെങ്കിലും കമൻസ് റീഡ് ചെയ്യാനൊക്കെ പറ്റുമ്പോൾ എനിക്ക് നിങ്ങളുടെയൊക്കെ ഓരോരുത്തരുടെ പേരിൽ ഓരോ കാഴ്ചപ്പാടുണ്ട്, ഇവരുടെ മുഖം ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളത് കേട്ടോ. അപ്പം എന്തായാലും എന്തെങ്കിലുമൊക്കെ ഒരു ദിവസം നമുക്ക് എല്ലാവർക്കും മീറ്റ് ചെയ്യാൻ പറ്റും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ അപ്പം ഞാനെന്താ ഇവിടെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കൈപ്പനെ കുറിച്ചിട്ട് കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ ഈ കഥ പറയുന്നതൊക്കെ മ്യൂട്ട് ചെയ്ത് വെക്കുന്നത് എന്തുകൊണ്ടാന്ന് അറിയാം? എന്റെ വീഡിയോ ഡ്യൂറേഷൻ കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു പടിക്ക് മൂന്ന് പക്ഷി പറഞ്ഞാലും മൂന്ന് കൈപ്പ് വാങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പക്ഷേ മൂന്നും കൂടി അരിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെക്കാണ്. അപ്പൊ നമുക്ക് ആവശ്യാനുസൃതം മേറി എടുക്കാമല്ലോ.
ഒരു ദിവസം നമുക്ക് കയ്പ്പയും പച്ചക്കായ ഉണ്ടാക്കാം, ഒരു ദിവസം കയ്പ്പയും പയറും ഉണ്ടാക്കാം. അങ്ങനെ നമുക്ക് നല്ല വിധത്തിൽ മാറി പരീക്ഷിക്കാം. അപ്പൊ അത്ര കുറേ നേരമായിട്ട് ഞാൻ ഒന്നും മിണ്ടാതിരുന്നാ എന്താ അറിയുമോ, ഞാൻ ഇങ്ങനെ മിണ്ടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വീഡിയോന്റെ ഡ്യൂറേഷൻ ഭയങ്കരമായിട്ട് കൂടും. അപ്പൊ ഞാൻ വിചാരിക്കും കുറച്ച് കുറച്ച് വിഷ്വൽസ് എടുത്ത് വെച്ചിട്ട് ആ വിഷ്വൽസിന് നമ്മൾ ഓഡിയോ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്യേണ്ടത് കട്ട് ചെയ്യാം വീഡിയോ. അപ്പൊ അങ്ങനെ ഡ്യൂറേഷൻ കൂട്ടുക. കഴിഞ്ഞ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ, എനിക്ക് കഴിഞ്ഞ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോക്ക് നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദി കേട്ടോ. ആദ്യമായിട്ടാണ് നമ്മളൊരു വ്ളോഗ്, അതായത് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോന് 75-76K എങ്ങാനും വ്യൂ പോയിരുന്നത്. നോർമലി ഒരു എനിക്ക് ഒന്ന് 40-50 ആ റേഞ്ചിലൊക്കെ വന്നിട്ടുണ്ട്, പക്ഷെ അതിന് മുകളിലേക്കൊന്നും ഇതുവരെ പോയിട്ടില്ല. അപ്പം ഭയങ്കര സന്തോഷമുണ്ട്. അപ്പം നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഈ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ കാണാൻ ഇഷ്ടമുണ്ടെന്ന് അറിഞ്ഞതിലും എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കൊക്കെ ഭയങ്കര പോസിറ്റീവ് എനർജി കിട്ടുന്നുണ്ടെന്ന് അറിഞ്ഞതൊക്കെ ഒരുപാട് സന്തോഷം കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഞാൻ ഇങ്ങനെ സംസാരിക്കാത്തത് ഡ്യൂറേഷൻ കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ വാചാല പ്രിയയാവുന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് സംസാരിക്കാതെ വോയിസ് ഓവർ കൊടുക്കാൻ വിചാരിച്ചത്. കഴിഞ്ഞ ഞാൻ പറഞ്ഞു വന്നെന്തായിരുന്നു, പിന്നെയും പറഞ്ഞു വന്നു കഴിഞ്ഞ വീഡിയോ 3-3.5 മണിക്കൂർ ഉണ്ടായിരുന്നു റഷ്. അതിനെ പിടിച്ചിട്ടാണ് ഞാനൊരു 35-40 മിനിറ്റ് ഒക്കെ ആക്കുന്നത്. ആ എനിക്ക് വല്ല അവാർഡും തരണം. ആ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ പറയുന്ന സമയത്ത് ഈ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ മാത്രം ഇട്ടു പോകുന്ന മെജോറിറ്റി അത് മാത്രം ഫോക്കസ് ചെയ്ത് പോകുന്ന ആൾക്കാരൊക്കെ ശരിക്കും സമ്മതിക്കണം കേട്ടോ. കാരണം 100,000 ഷോർട്സ് ഉണ്ടാവും, അതിനകത്ത് നിന്ന് തപ്പിപ്പിടിച്ച് എഡിറ്റ് ചെയ്ത് യോ. കഴിഞ്ഞ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്തൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും കഴുത്തിന് കോളർ ഇടേണ്ട അവസ്ഥയായിരുന്നു. സീരിയസ്ലി ഞാനിപ്പോൾ കോളർ ഇടുന്നുണ്ട്. ഞാൻ പിന്നെ എന്താ വെച്ചാൽ എപ്പോഴും വീഡിയോനകത്ത് എൻ്റെ സങ്കടങ്ങളോ അല്ലെങ്കിൽ എൻ്റെ വിഷമങ്ങളോ പറയണ്ട വിചാരിച്ചിട്ടാണ്. നമ്മൾ വീഡിയോ കാണുന്ന ആൾക്കാർ ഒരു 10 മിനിറ്റായാലും 15 മിനിറ്റായാലും അവർ ഹാപ്പി ആയിട്ട് തിരിച്ചു പോട്ടെ, നമ്മളെ വിഷമം കൂടെ പറഞ്ഞ് എന്തിനാ വെറുതെ. പിന്നെ എനിക്ക് പിന്നെ കുറേ പേർക്ക് സിമ്പതി വർക്കൗട്ട് ആവും, അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഇങ്ങനെ അധികം അങ്ങനെ സംസാരിക്കാത്തത്. എനിക്ക് കുറേ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വണ്ണം വെച്ചിരിക്കുന്നത്, ഇവിടെ ഇവിടെയൊക്കെ ഈ വയർ ചാടിയിരിക്കുന്നത്, അങ്ങനെയൊക്കെ. ഓൾമോസ്റ്റ് ഞാനിപ്പം 74 kg വരെ എത്തി. സി 70 kg എന്നും വളരെ കുറഞ്ഞ ദിവസം കൊണ്ടാണ് അങ്ങോട്ട് ഒരു 3-4 kg അങ്ങ് കൂടിയത്. അപ്പം എനിക്ക് കുറച്ച് ഹോർമോണൽ ഇംബാലൻസിൻ്റെ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്പം ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് കുറഞ്ഞു കിട്ടോ, ഞാൻ അത് പറയാൻ വിട്ടുപോയി. ഞാനൊരു 1 week ഡയറ്റ് എടുത്തപ്പോഴത്തേക്ക് തന്നെ നന്നായിട്ട് കുറഞ്ഞു. എന്നുവെച്ചാൽ വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്കും ബോഡി മൊത്തം അങ്ങ് നീര് വയ്ക്കും, അപ്പോൾ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടവും ടെൻഷനും അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിക്കും വീഡിയോ ഒന്നും എടുക്കണ്ട. അപ്പോൾ അങ്ങനെ കുറേ ഗ്യാപ്പ് വന്നതാണ് കഴിഞ്ഞ 2 ആഴ്ച. അപ്പം പിന്നെ സ്ട്രെസ് എടുത്ത് വീഡിയോ ചെയ്യുന്നതിനേക്കാളും ഇഷ്ടം എനിക്ക് എപ്പോഴും വീഡിയോ ചെയ്യുമ്പം നിങ്ങൾക്കത് ഇഷ്ടപ്പെടണം, എനിക്കും അത് ഒരു ഇഷ്ടത്തോടു കൂടി ചെയ്യണം. ഇത് നമ്മൾ വേറെ ആരെയും ബോധിപ്പിക്കാൻ വേണ്ടി ചെയ്യണതാവരുത്. അപ്പം അതൊക്കെ മനസ്സിലുള്ളത് കൊണ്ടാണ് കുറച്ചൊരു ഗ്യാപ്പ് എടുത്തത്. ഇനിയിപ്പോൾ എന്താ, ഇനി കർക്കിടക സീരീസ് വരാൻ പോവുകയാണ്. ഇവിടെ നിന്നിട്ട് ശ്വാസം വിടാൻ സമയം ഉണ്ടാവില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം കുറേ ബുദ്ധിമുട്ടാണ് വീഡിയോസ് ഷൂട്ട് ചെയ്യലും എഡിറ്റ് ചെയ്യലും കാര്യങ്ങളും. ഞാനൊരു ത്രൂ ഔട്ട് വീഡിയോ ഇടുന്ന ഒരാളല്ലാത്തതുകൊണ്ട് ഡെയിലി ബേസിലൊക്കെ വീഡിയോ ഇടുന്ന ആൾക്കാർക്ക് അത് അതുമായിട്ട് സെറ്റായി ഉണ്ടാവും. പിന്നെ ഈ പറഞ്ഞ മാതിരി എനിക്ക് വീടും വീട്ടിലെ ക്ലീനിങ്ങും കുക്കിങ്ങും പരിപാടികളും അതിൻ്റെ ഇടയിൽ കൂടിയതും എല്ലാം കൂടെ ഒന്ന് ഓടി 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 ബാലൻസ് ചെയ്ത് പോകണ്ടേ. എനിക്കെന്ന് വെച്ചാൽ ഒരു എല്ലാം ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം, അങ്ങനെ കുറച്ച് അവിടെ ഇട്ട് അവിടെ നിർത്തി ഇവിടെ, അതെനിക്ക് ഇഷ്ടമില്ല. അപ്പം അതൊക്കെയാണ് പ്രശ്നങ്ങൾ. അപ്പം ഇപ്പം നമുക്ക് സംസാരിച്ചു തുടങ്ങിയപ്പോൾ 6:30 മിനിറ്റായി, 1/2 മണിക്കൂർ കൊള്ളിക്കുന്ന ഡേ ഇൻ മൈ ലൈഫിൽ സംസാരിച്ചു തുടങ്ങിയിട്ട് 7 മിനിറ്റായി കുട്ടികളെ. ഇതാണ് അവസ്ഥ. ഇനി ഞാൻ മിണ്ടുന്നില്ല, ഞാൻ എൻ്റെ പണികളിലേക്ക് കടക്കട്ടെ കേട്ടോ. എൻ്റെ ബ്ലൂപ്പർ വീഡിയോ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും എപ്പോഴും കേൾക്കുന്ന ഈ തട്ടലും മുട്ടലും. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ ഒരു വീട് പണി നടക്കുന്നുണ്ടെന്നുള്ളത്. ഇതാ ഈ വീടിൻ്റെ പണിയാണ് അവിടെ നടക്കുന്നത്. അത്യാവശ്യം വലിയൊരു വീടാണ്. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് ആർക്കറിയാം, പണി കഴിയുന്നേ ഇല്ല വീടിൻ്റെ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കയ്പ്പയെല്ലാം അരിഞ്ഞ്
നന്നായിട്ട് കഴുകിയിട്ട് ഇതുപോലെ ഒരു എയർ ടൈറ്റ് ബോക്സിൽ ഇട്ട് വെക്കുകയാണ്. അപ്പോൾ നമുക്കൊരു രണ്ടോ മൂന്നോ ദിവസം എടുക്കാം എന്നുള്ളതാണ്. മഞ്ഞൾ വെള്ളത്തിലൊക്കെ ഇട്ട് കഴുകി എടുത്ത് വെക്കുകയാണ്. ചില ആൾക്കാർ പച്ചക്കറികൾ കഴുകി, അതായത് അരിയുന്നതിൻ്റെ മുന്നേ കഴുകുള്ളൂ, അരിഞ്ഞതിന് ശേഷം കഴുകാറില്ല. പക്ഷേ എനിക്ക് ഈ കയ്പിയൊക്കെ ഒന്നുകൂടെ കഴുകിയാലാണ് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുള്ളൂ. ഞാനിങ്ങനെ കഴുകാറുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കെന്തോ ഒരു കറിയൊക്കെ ഉള്ള പോലെ തോന്നും, അതിൻ്റെ ആ ഉള്ളിലുള്ള ഭാഗമൊക്കെ ഒന്ന് വൃത്തിയാവാത്ത പോലെ തോന്നും. അപ്പോൾ ഞാനിങ്ങനെ കഴുകിയിട്ടാണ് യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പം നമ്മളിതാ നന്നായിട്ട് തുടച്ച് നമുക്കിനി ഇത് ഫ്രിഡ്ജിനകത്ത് വെക്കാം. രണ്ടോ മൂന്നോ ദിവസം ഒന്നും വെച്ചാൽ ഒന്നും കേടാവില്ല. നമുക്കിങ്ങനെ മാറി മാറി എടുത്ത് വെക്കാമല്ലോ. മിക്സ് ചെയ്തിട്ടൊക്കെ നമുക്ക് ഉപ്പേരി ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ശിശുപേട്ടൻ ഇതാ പൈനാപ്പിൾ അരിഞ്ഞ് തന്നിട്ടുണ്ട്. ഞാനാണെങ്കിൽ ഇങ്ങനെയല്ല കട്ട് ചെയ്യുക, ശിശുപേട്ടൻ ഇങ്ങനെ വേറെ രീതിയിലൊക്കെ കട്ട് ചെയ്ത് തന്നത്. എന്തായാലും പൈനാപ്പിൾ അല്ലേ. അപ്പം നമുക്ക് ഈ പൈനാപ്പിൾ മോരുകറി ഉണ്ടാക്കാം. അപ്പോൾ അത് ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക. എൻ്റെ ഇത് ഈസി പി സി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അര സ്പൂൺ മുളക് പൊടി, പിന്നെന്താണ് അര സ്പൂൺ മഞ്ഞൾ പൊടി, വേഗം വരട്ടെ, വിഷ്വൽ ബാക്കായല്ലോ. ആ പിന്നെ ആവശ്യത്തിനുള്ള കല്ലുപ്പ്. ഇതൊക്കെ ഒരു പാകത്തിന് ഞാൻ ഇടുന്നതാണ് കേട്ടോ. നമ്മുടെ ഓരോരുത്തരുടെയും എരിവും പുളിയും മധുരവും ഒക്കെ നോക്കിയിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇനി ഒരു സ്പൂൺ പഞ്ചസാര കൂടി ഇട്ടിട്ടുണ്ട്. കുറച്ച് ഞാൻ പറഞ്ഞില്ലേ പുളി കൂടുതലുണ്ട്, അപ്പം മധുരം കുറച്ചുകൂടെ നിൽക്കാൻ വേണ്ടിയിട്ട്. എനിക്കിങ്ങനെ എല്ലാം ബാലൻസ് ചെയ്ത് നിൽക്കുന്നതാണ് എനിക്കിഷ്ടം. ചിലർക്ക് ഓരോ ആൾക്കാരിലും ഓരോ ഇഷ്ടങ്ങളായിരിക്കും. കുറച്ച് തേങ്ങയിലേക്ക് ഞാനിതാ കുറച്ച് പച്ചമുളക് ഇട്ടിട്ടുണ്ട്, അതായത് നമ്മുടെ കാന്താരി മുളകാണ്. യോ അത് എത്ര എണ്ണം ഉണ്ട് എണ്ണി നോക്കേണ്ടി വരും. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ആ 10 കാന്താരി മുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ട് പേടിക്കണ്ട, എൻ്റെ ഒരു പാകത്തിനുള്ള എരിവിനായി ഇട്ടിട്ടുള്ളൂ. ആവശ്യത്തിനുള്ള തൈരാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ വെള്ളം ചേർക്കുന്നില്ല, പകരം തൈര് ചേർത്ത് തേങ്ങ അരച്ചെടുക്കുകയാണ്. കാരണം വെള്ളം കൂടെ ചേർത്ത് അരയ്ക്കുമ്പം കറി ഒരുപാട് അങ്ങ് ഒരു വെള്ളം പോലെ ആവുണ്ടാവും വിചാരിച്ചിട്ട്. ഇനിയിപ്പോൾ അടുത്ത മാസം കറക്കിടവും തുടങ്ങല്ലേ. അപ്പോൾ ചൂടിന് വേണ്ടി കുറച്ച് ചിക്കൻ വാങ്ങാമെന്ന് വിചാരിച്ചു, എന്നിട്ട് പൊരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പൈനാപ്പിൾ കറിയും ചിക്കൻ പൊരിച്ചും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ആവശ്യത്തിനുള്ള മുളക് പൊടി, ആവശ്യത്തിനുള്ള മഞ്ഞൾ പൊടി, പിന്നെ അതാ കുറച്ച് ഗരം മസാലേൻ്റെ പൊടി, ഒരു നുള്ളൊക്കെ മതി കേട്ടോ. ഒരുപാടൊന്നും വേണ്ട, ഇതാകെ 500 ചിക്കനേ ഉള്ളൂ. അപ്പോൾ അതിന് കണക്കാക്കിയിട്ട് ഒരു 1/2 to 1/2 spoon തൈര്. തൈര് കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് പോവും. ലെമണാണ് കുറച്ചും കൂടെ നല്ലത്. ഞാൻ പക്ഷേ ഇവിടെ തൈര് കണ്ടപ്പം തൈര് എടുത്തതാണ്. നമുക്ക് കുറച്ച് മുട്ടയുടെ വെള്ളം ചേർത്ത് കൊടുക്കാം. കുറച്ച് കൂടുതൽ ചിക്കൻ, ഒരു 1 kg, 2 kg ചിക്കൻ ഒരു മുട്ട ഫുൾ അതിനകത്തേക്ക് ഒഴിക്കുക കേട്ടോ. മഞ്ഞ ഒഴിവാക്കേണ്ട ആവശ്യമൊന്നുമില്ല, നല്ല ടേസ്റ്റാണ്. അപ്പം ഞാനിവിടെ കുറച്ച് മുട്ടയുടെ വെള്ളമേ ചേർക്കണുള്ളൂ. പിന്നെന്താ, നമുക്ക് കുറച്ച് അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അതും കുറച്ച് മതി കേട്ടോ, എല്ലാം ആവശ്യത്തിന് മതി. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ എനിക്കിതിനകത്ത് കുറച്ച് എരിവ് കുറവായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. കുറച്ചുകൂടെ മുളക് പൊടി ഇടായിരുന്നു എന്ന് എനിക്ക് തോന്നി കേട്ടോ. അപ്പോഴേക്ക് നമ്മുടെ കുക്കർ ഇതാ 1, 2, 3 മൂന്ന് വിസിൽ മതി നമുക്ക്. അപ്പോൾ 3 whistles അടിച്ച് കഴിഞ്ഞാൽ നമുക്കതങ്ങ് ഓഫ് ചെയ്യാം. അപ്പോഴേക്ക് നമ്മൾ ചോറിവിടെ വാർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, മറന്നുപോയി പറയാൻ. പിന്നെ ഇതാ 3 inches ഇത്രയും എടുത്തിട്ട് ചതച്ചിട്ട് അതിനകത്തേക്ക് ഇങ്ങോട്ട് ചക 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 എന്ന് പറഞ്ഞൊരു പിടുത്ത് അങ്ങ് പിടിക്കുക. നന്നായിട്ട് മസാല പിടിച്ചു കഴിഞ്ഞാലാണ് നമ്മുടെ ചിക്കനൊക്കെ നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. ശരിക്കും എത്ര നേരത്തെ മസാല തേച്ച് പിടിപ്പിക്കുന്നു അത്രയും ടേസ്റ്റാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. രാത്രി നമ്മൾ മസാലയൊക്കെ പുരട്ടിയിട്ട് ഫ്രിഡ്ജിനകത്ത് വെക്കുകയാണെങ്കിൽ പിറ്റത്തെ ദിവസം എടുത്ത് നമ്മൾ പൊരിക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. ഫ്രീസറിൽ ഒരിക്കലും വെക്കരുതേ, അല്ലാത്ത രീതിയിൽ വെക്കണം. രാത്രി നമ്മൾ വെച്ച് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ എടുത്താൽ ചിക്കൻ കേടാവുമൊന്നുമില്ല. ഫ്രീസറിനകത്ത് വെക്കുമ്പോഴേക്കും അതിൻ്റെ മൊത്തം ടേസ്റ്റ് മാറും, അതങ്ങ് കല്ലുപോലെ ആകുമ്പോഴേക്ക്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് തിരുമ്മി പിടിപ്പിച്ചിട്ട് അതവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോഴേക്കും നമുക്ക് വേറെയും കുറേ കലാപരിപാടികളുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ചെയ്യാം. നമ്മളിങ്ങനെ ബാലൻസ് ചെയ്ത് പോവുക കേട്ടോ. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഞാൻ വെയിറ്റ് കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെയിറ്റ് ലോസ് ഡ്രിങ്ക് കുടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഒരാഴ്ചയായി ഞാൻ വെയിറ്റ്, ഐ മീൻ ഈ വെയിറ്റ് ലോസ് ഡയറ്റ് തുടങ്ങിയിട്ട്. അപ്പോൾ ഇന്നിപ്പം ഞാൻ എൻ്റെ വെയിറ്റ് ലോസ് ഡയറ്റ് പ്ലാനിലൊന്നല്ല പോകുന്നത്, ഇവിടെ ഉണ്ടാക്കിയ ഫുഡൊക്കെ തന്നെ കഴിച്ചു പോവുകയാണ്. ഇന്നിപ്പോൾ സെക്കൻഡ് സാറ്റർഡേ ആണ്. അപ്പം ശിശുപേണ്ണൊക്കെ വീട്ടിലുള്ള ദിവസം, അപ്പം ഇന്നത് നടക്കില്ല. വർക്കിംഗ് ഡേ ഒക്കെ അതിൻ്റെ തന്നെ എനിക്ക് വെയിറ്റ് ലോസൊക്കെ നടക്കുകയുള്ളൂ. പിന്നെ ഇല്ലെങ്കിൽ അവനും വിചാരിക്കും കേട്ടോ, ഒരു ദിവസമൊക്കെ നമ്മൾ ചെറിയൊരു ബ്രേക്ക് എടുത്തെന്ന് വിചാരിച്ച് നമുക്കങ്ങനെ എന്താ പറയുക പെട്ടെന്ന് വെയിറ്റ് കുറച്ച് നമുക്ക് ഓടാനൊന്നും ഇല്ല. നമുക്ക് ധൃതി വയ്ക്കാതെ പകുത്തി സമയമെടുത്ത് നമ്മുടെ സാവകാശം പോലെ നമ്മുടെ ഹെൽത്തൊക്കെ അനുസരിച്ച് ചെയ്താൽ മതി. അപ്പോൾ എപ്പോഴും നമുക്ക് ഭയങ്കരമായിട്ടൊരു സ്ട്രഗിൾ വരുന്ന രീതിയിലാവാൻ പാടില്ല. അപ്പോൾ ഞാൻ ആ വെയിറ്റ് ലോസ് ഡ്രിങ്ക് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കർക്കിടക സീരീസിൽ ശരിക്കും കർക്കിടക സമയത്ത് നമുക്ക് കുടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഇമ്മ്യൂണിറ്റി ഡ്രിങ്കും കൂടെ. ഇതിൻ്റെയൊക്കെ എന്താ വിഷ്വൽസൊക്കെ ഞാൻ ആഡ് ചെയ്യാം, വീഡിയോ ഒക്കെ ഞാൻ ഇടാം കേട്ടോ. ഓരോന്നോരോന്നായിട്ട് ഞാൻ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. എത്തവണ ഞാൻ എന്തായാലും മാക്സിമം ഡ്യൂറേഷൻ കുറച്ച് ചെയ്യാനാണ് വിചാരിക്കുന്നത്. എപ്പോഴും എൻ്റെ വീഡിയോ ഡ്യൂറേഷൻ കൂടുതലല്ലേ. അപ്പം ഞാൻ വിചാരിക്കുകയാണ് ഇത്തവണ എൻ്റെ ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനൊന്നും ഇല്ലാതെ കുറച്ച് വീഡിയോ ഡ്യൂറേഷനൊക്കെ കുറച്ച് നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ കേൾക്കാനും കാണാനൊക്കെ പറ്റുന്ന രീതിയിൽ തയ്യാറാക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ.
ഓക്കെ. അപ്പം നമുക്കിവിടെ മാങ്ങ ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ ദിവസം വീട്ടിൽ പോയപ്പോൾ അമ്മ തന്നതായിരുന്നു കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റുള്ള മാങ്ങയായിരുന്നു കേട്ടോ. എന്ത് ടേസ്റ്റായിരുന്നു അറിഞ്ഞാൽ ഈ അടുത്ത കാലത്ത് ഇത്ര ടേസ്റ്റുള്ള മാങ്ങ കഴിച്ചിട്ടില്ല. നല്ല മധുരം. നമ്മളിങ്ങനെ കൊതിപ്പിക്കിട്ടിട്ട് വീണ്ടും കഴിക്കാൻ തോന്നും. പക്ഷെ രണ്ടെണ്ണം ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. മാങ്ങ ചെത്തുന്ന ആൾക്കാർക്കുള്ളതാണ് മാങ്ങയുടെ അണ്ടി. ഇതാണ് എൻ്റെ പോളിസി. എനിക്കെന്തോ ഭയങ്കര ഇഷ്ടത്തിൽ സ്പീഡ് കൂട്ടി വെച്ചത്. അല്ലാണ്ട് ഞാൻ ആഘാതത്തോടു കൂടി കഴിക്കണമെന്നല്ല കേട്ടോ. നിങ്ങൾ അങ്ങനെ വിചാരിക്കുകയേ ചെയ്യരുത്. അതിന് വിചാരിച്ചാലും എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. എനിക്ക് എന്തായാലും മാങ്ങയുടെ അണ്ടി കഴിക്കാൻ ഇഷ്ടം. അപ്പം ഞാനിതിവിടെ കഷ്ണങ്ങളാക്കി ഇവിടെ മൂടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അച്ഛനും മോനും കൂടെ വരുമ്പോഴേക്കും നമുക്ക് കഴിക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് കുറച്ചുകൂടെ സമയമുണ്ട്. അപ്പോഴേക്കും ഞാൻ വിചാരിച്ചു നമുക്ക് കയ്പയുടെ ഉപ്പേരി അങ്ങ് അടുപ്പത്തേക്ക് വെക്കാം. അത് വെന്ത് വരുമ്പോഴേക്കും നമ്മളിങ്ങനെ ബാലൻസ് ചെയ്ത് പോവുകയാണേ. സമയം നമ്മൾ ഒട്ടും വേസ്റ്റ് ചെയ്യരുത്. നമ്മൾ അടുക്കളയിൽ നിൽക്കുന്ന സമയം മാക്സിമം കുറയ്ക്കാനായിട്ട് എല്ലാ കാര്യങ്ങളും ഒരേ ടൈം ഇങ്ങനെ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് അടുക്കളയിൽ നിൽക്കുന്ന സമയം ഒരുപാട് കുറയ്ക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെയാണ് ഞാൻ ചോറും ഉണ്ടാക്കാറുള്ളത്. അപ്പം മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര മണിക്കൂറുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും റെഡി ആവുന്നുള്ളതാണ്. പിന്നെ ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയണ്ടല്ലോ. ജസ്റ്റ് വെളിച്ചെണ്ണ ഒഴിച്ചു, സവാള ഇട്ടു, ഇടിമുളക് ഇട്ടു, ഉപ്പിട്ടു, പിന്നെന്താണ് ചക 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 എന്ന് പറഞ്ഞിട്ട് കടുവറ 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 പണ്ട് ഉർവശേഷിച്ചു പറഞ്ഞ പോലെ അങ്ങനെ അങ്ങ് ജസ്റ്റ് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം നന്നായിട്ട് ആ എരിവും ഉപ്പും ഒക്കെ ആ സവോള വഴറ്റിയതും ഒക്കെ വരണം. അപ്പോൾ നമുക്ക് എനിക്കിങ്ങനെ തോന്നും കുറച്ചുകൂടി ഇടണോ, അങ്ങനെ കുറച്ചുകൂടി ഇടണം എന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി ഇട്ട് കൊടുക്കും. ഞാൻ അത്യാവശ്യം ഉപ്പേരി നന്നായിട്ട് കഴിക്കുന്നുണ്ട്. ചോറിൻ്റെ അളവ് കുറച്ചു. എനിക്ക് ചോറ് പതുക്കെ പതുക്കെ ഇങ്ങനെ കുറച്ചു കൊണ്ടുവരണം. ഒറ്റയടിക്ക് ചോറങ്ങ് കട്ട് ചെയ്യുമ്പം നമുക്ക് ഒരുപാട് കാർബ് അങ്ങോട്ട് കുറയുമ്പോഴേക്കും എനർജി കുറയുക. പല എനിക്കൊക്കെ തൈറോയിഡിന് ഇഷ്യൂ ഉള്ളത്. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഷിവറിങ് വരുന്നു ബോഡിയിൽ. അങ്ങനത്തെയൊക്കെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് കേട്ടോ. അതൊക്കെ ഇനി ഞാൻ എൻ്റെ അസുഖ വിവരങ്ങൾ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ഈ കയ്പ്പ് എങ്ങനെ ഇട്ടിട്ട് നമ്മൾ കയ്പ്പയുടെ ഉപ്പേരി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ 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 കുത്തി കൊടുക്കുക. കുറച്ച് വലിയ കഷ്ണമാണെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ അങ്ങ് ഉടഞ്ഞു വന്നോളൂ കേട്ടോ. എളുപ്പപ്പണി. അപ്പോൾ നമുക്കിങ്ങനെ മൂടി വെച്ച് സെമ്മിലിട്ടിട്ട് മൂടി വയ്ക്കുക കേട്ടോ. അപ്പോൾ സെമ്മിലിട്ട് മൂടി വെച്ച് അടി പിടിക്കില്ല. അപ്പോൾ ഇവരോട് മാങ്ങ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ ഒന്ന് കഴിക്കാൻ തോന്നി. ഞാൻ കഴിച്ചു, പിന്നെ ആലോചിച്ചു മാങ്ങയാണ് മധുരമാണ് ഒരുപാടങ്ങ് കഴിക്കണ്ട എന്ന് വെച്ച് ഞാനവിടെ കൺട്രോൾ ചെയ്തു. അപ്പോൾ അവരവിടെ ഇങ്ങനെ മാങ്ങ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് പതുക്കെ അടുക്കളയിലേക്ക് പോയിട്ട് നമ്മുടെ ഉപ്പേരി എന്തായി നോക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് കറണ്ട് പോയടോ. ഈ കറണ്ടില്ലാത്ത വെളിച്ചത്തിലാണ് നിങ്ങൾ ഈ കുക്കിംഗ് കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് ഓർക്കണം കേട്ടോ. അപ്പോൾ എന്നാലും നമ്മൾ ഇളക്കലൊന്നും നിർത്താൻ പാടില്ല. ഇടയ്ക്കിടയ്ക്ക് മൂടി തുറക്കുക, ഇളക്കുക, വീണ്ടും തുറക്കുക, ഇളക്കുക. അത് നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. അതൊരു പ്രോസസ്സാണ്. എന്നാൽ മാത്രമേ ഉപ്പേരി നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അല്ലാതെ നമ്മളങ്ങ് വെള്ളം ഒഴിച്ച് കുറേ എന്താ പറയുന്നത് ഹൈയിലങ്ങ് ഫ്ലെയിം ഇട്ട് കഴിഞ്ഞാൽ ഉപ്പേരിയുടെ ടേസ്റ്റ് പോകും. സിമ്മിലിട്ട് എപ്പോഴും വേവിച്ചെടുക്കുക. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളും ചിക്കൻ പൊരിക്കാൻ പോവുകയാണ്. ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് കറിവേപ്പില ഇടേണ്ടതെന്ന് എനിക്ക് അറിയാത്തതുകൊണ്ടൊന്നുമല്ല. പക്ഷെ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പം അതിലൊരു തെറ്റൊന്നും ഇല്ല കേട്ടോ. കുക്കിംഗ് എന്ന് പറയുന്നത് ഒരിക്കലും ഇന്നതേ ചെയ്യാവൂ എന്നില്ല. നമുക്ക് പറ്റുന്ന പോലെ നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്ത് എല്ലാവരും ഓരോരുത്തരും പരീക്ഷിച്ചിട്ട് തന്നെയാണ് റെസിപ്പീസ് ഉണ്ടാക്കിയിരിക്കുന്നത്. പലപ്പോഴും എൻ്റെ കുക്കിംഗ് കാണുമ്പോൾ ചില ആൾക്കാരൊക്കെ പറയും ഇത് ഇങ്ങനെയല്ല ഉണ്ടാക്കേണ്ടത് അങ്ങനെ. പക്ഷേ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് നമ്മൾ കഴിക്കുമ്പം നമുക്ക് നല്ല ടേസ്റ്റ് തോന്നണം. വായ വയറിനൊന്നും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരരുത്. അതുപോലെ തന്നെ നമുക്ക് അതിലും കൂടുതൽ ഉണ്ടാക്കാൻ എളുപ്പമുണ്ടോ എന്നുള്ളതാണ് ഞാൻ ഏറ്റവും നോക്കാറ് കേട്ടോ. ഞാനൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്തെ നമുക്ക് ആകെ കുറച്ച് സമയമല്ലേ ഉള്ളൂ. ആ സമയത്തിനുള്ളിൽ എല്ലാം കൂടെ തീർക്കണ്ടേ. അപ്പം പിന്നെ ചായ, ചായക്കൊരു കറി, ചോറ്, ചോറിനൊരു കറി, ഇതെല്ലാം കൂടെ ആയി വരുമ്പോഴത്തേക്കും നമ്മുടെ ഊപ്പാട് തീരുന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ വലിയ വലിയ പരീക്ഷണങ്ങൾക്കൊന്നും നിൽക്കാറില്ല. ഞാൻ വീട്ടിലെപ്പോഴും നാടൻ ഭക്ഷണമാണ് ഉണ്ടാക്കാറ്. അങ്ങനെ ഒരുപാട് ജങ്ക് ഫുഡ് ഐറ്റംസോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ട്രൈ ചെയ്യാറില്ല. പിന്നെ എനിക്കും ശിശുപേടനൊക്കെ നാടൻ ഭക്ഷണങ്ങളോടാണ് താല്പര്യം. വല്ലപ്പോഴും അങ്ങനത്തെ ഭക്ഷണങ്ങൾ, ഷവർമ, ബർഗർ അങ്ങനത്തെയൊക്കെ വല്ലപ്പോഴും നമുക്ക് ഇഷ്ടത്തിന് കഴിക്കാം എന്നല്ലാണ്ട് സ്ഥിരമായിട്ട് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കി കഴിക്കുന്ന ഭക്ഷണങ്ങൾ തന്നെയാണ് എപ്പോഴും ടേസ്റ്റ്. അത് നമുക്ക് കഴിച്ചാൽ മടുക്കൂല എന്നുള്ളതാണ്. അപ്പം കഥ പറഞ്ഞു പിന്നെയും പോയി ഡ്യൂറേഷൻ. അപ്പം നമ്മുടെ പൈനാപ്പിളിൻ്റെ 3 വിസിലടിച്ച് നമ്മൾ സ്റ്റീം പോകാൻ വെച്ചിരുന്നല്ലോ. അപ്പം നമ്മൾ ഞാൻ വലിയ ഫോർമാലിറ്റി ഒന്നും കൂടാണ്ട് കൈകൊണ്ട് തന്നെയാണ് അതിനകത്തേക്ക് അരച്ച തേങ്ങ ഇടുന്നത്. എന്തിനാപ്പോൾ അത് ഫോർമാലിറ്റി നിങ്ങളുടെ മുന്നിൽ അല്ലേ. അപ്പം ബാക്കിയുള്ള ജാറിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ തേങ്ങ നമ്മൾ കളയണ്ടല്ലോ. അതിനെ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് പൊടികളൊക്കെ ചേർക്കാനുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് എന്ത് ചേർക്കണം? ഉലുവയുടെ പൊടി. ഞാനിതിവിടെ പൊടിച്ചു വയ്ക്കും കേട്ടോ. എപ്പോഴും പൊടിച്ചു വെച്ചാൽ നമുക്ക് സൗകര്യമാണ്. ഇടാൻ മറന്നുപോയാലും സുഖമാണ്. ഇപ്പോൾ ഒരു 1/4 സ്പൂൺ ഉലുവപ്പൊടി ഇട്ടു. പിന്നെന്താ 1/4 സ്പൂൺ ജീരകപ്പൊടി ഇട്ടു.
പിന്നെ ഒരു കാൽ സ്പൂണൊന്നും ഇല്ലടാ, ഒരു പിഞ്ച് കുരുമുളക് പൊടി ഇട്ടു. പിന്നെ ഇവിടെ ലാവിഷാണ് കറിവേപ്പില, ഇവിടെ തന്നെ ഉണ്ടാവുന്നതുകൊണ്ട് ഞാൻ ലാവിഷായിട്ട് ഇടാറുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്, നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെയല്ല, വീട്ടിലുണ്ടാവുന്ന കറിവേപ്പില ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഉപ്പേരിയിലായാലും ശരി, കറികളിലൊക്കെ ആണെങ്കിലും നല്ല ടേസ്റ്റാണ്. ഈ സമയത്ത് നമുക്കിങ്ങനെ വായിൽ വെച്ച് നോക്കാം എന്തെങ്കിലും കുറവുണ്ടോ, എരിവോ ഉപ്പോ പുളിയോ. അപ്പോൾ നമുക്ക് ഉപ്പ് കുറവുണ്ടായിരുന്നു, അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ കുറച്ച് ഉപ്പും കൂടി ഇട്ടു. കറണ്ട് ഇല്ലല്ലോ, അപ്പോൾ ഗ്യാസ് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് മോരുകറി ഇങ്ങനെ തിളച്ചു വന്നു. തിളച്ചു വരുന്ന സമയത്ത് നമുക്കതങ്ങ് തീ ഓഫ് ചെയ്യാം. ചില ആൾക്കാർ മോരിട്ടിട്ട് അങ്ങനെ തിളപ്പിക്കില്ല, തേങ്ങ അരച്ച് ഒഴിച്ചതിന് ശേഷം മോരിട്ടുക. പക്ഷെ ഞാൻ ഇങ്ങനെയാട്ടോ ഉണ്ടാക്കാറ്, ഇത് എളുപ്പമാണ്. നമുക്ക് വെള്ളമൊന്നും അധികം കൂടുകയില്ല. പിന്നെന്താണ്, വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് ഇട്ടു, വേഗം വറ്റൽമുളക് ഇട്ട് ഉടനെ നമ്മളങ്ങ് ഒഴിക്കണം കേട്ടോ. ഇതങ്ങ് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ കറിയുടെ കംപ്ലീറ്റ് സ്വാദ് അങ്ങ് പോകും കേട്ടോ. ഇടിമുളകിന് പകരം വറ്റൽമുളക്, അതായത് രണ്ടും ഒന്നാണ്, പക്ഷെ അത് പൊടിക്കുന്നതാണ് ഈ ഇടിമുളക് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ കഷ്ണങ്ങളായിട്ട് മുറിച്ചിടാം, പക്ഷേ ഇതാകുമ്പോൾ നമുക്ക് നല്ല എരിവൊക്കെ നല്ല കറക്റ്റായിട്ട് കിട്ടും മറ്റേതിനേക്കാളും. മറ്റേതാണെന്ന് തോന്നും, പക്ഷേ കാണാൻ കുറച്ചുകൂടി ഭംഗിയുണ്ടാവും. ഇതിങ്ങനെ എല്ലാം കൂടി ഇങ്ങനെ ഇങ്ങനെ ചെറിയ ചെറിയ പൊടി പോലെ നിൽക്കുന്നുണ്ടല്ലേ. എന്നാലും കുഴപ്പമില്ലടാ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്തായാലും ഞാൻ ഉണ്ടാക്കിയത് ഞാൻ തന്നെ പറയാമെന്ന് പറയണ്ട, നിങ്ങൾ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കും, എന്നിട്ട് പറയൂ കേട്ടോ. അതിൻ്റെ മീതെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്പൂൺ തൈരും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതിനിപ്പോൾ ഒരു സ്പൂണിനുള്ള രണ്ട് സ്പൂൺ ഒഴിക്കാം, ഒരു കുഴപ്പമില്ല. നിങ്ങളുടെ കയ്യിലുള്ള തൈരിൻ്റെ പുളിക്കനുസരിച്ച് വേണം ഇത് എത്ര ഒഴിക്കണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കാനായിട്ട്. ഇത് നല്ല പുളിയുള്ള തൈരായിരുന്നു അമ്മ വീട്ടിലുണ്ടാക്കിയിട്ട് തന്നതാണ്. അപ്പോൾ നല്ല ടേസ്റ്റുമാണ് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന തൈര് കൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന കറികളുടെ ടേസ്റ്റ് ഒരിക്കലും നമ്മൾ ഈ പാക്കറ്റ് വാങ്ങുന്ന തൈര് പാല് ഇതിനൊന്നും കിട്ടില്ല എന്നുള്ളതാണ് കേട്ടോ. അപ്പം എനിക്ക് അമ്മ തൈര് തന്നു കഴിഞ്ഞാൽ ഒരു മോരുകറി ഇവിടെ നിർബന്ധമാണ്. ഞാനിങ്ങനെ നോക്കും, പുതിയ തൈരാണെങ്കിൽ അത് തൈരായിട്ട് തന്നെ ചോട്ട് കുടിക്കാൻ കൊടുക്കും. പുതിയ തൈര് എന്ന് വിചാരിക്കുന്നത് ഇന്നിപ്പം നമ്മൾ ഇന്നുണ്ടാക്കിയ തൈരാണെങ്കിൽ ഇന്നും നാളെയൊക്കെ തൈര് അങ്ങനെ തന്നെ കുടിക്കാനെടുക്കും. രണ്ട് ദിവസമൊക്കെ കഴിയുമ്പോഴേക്കും ഫ്രിഡ്ജിൽ രണ്ട് ദിവസമൊക്കെ വെച്ചാണെങ്കിൽ ഞാൻ അങ്ങനെ മോരുകറി ഉണ്ടാക്കും കേട്ടോ. ഇനി നമുക്ക് ഓരോന്നോരോന്ന് ഇങ്ങനെ ടേബിളിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ എടുത്ത് വയ്ക്കാം. ചിക്കനായി, കറിയായി, ഉപ്പേരിയായി, പ്ലേറ്റും ഗ്ലാസ്സും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ചോറ് നമ്മൾ റൈസ് കുക്കറിൽ തന്നെ വയ്ക്കും, നമ്മൾ കഴിക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ എടുക്കുകയുള്ളൂ, എന്നാൽ ചൂട് തണയില്ല എന്നുള്ളതാണ്. അപ്പം നമുക്കിനി ക്ലീനിങ് ഒക്കെ ചെയ്യാം, അപ്പോൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വലിയ ഭാരം ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ചൂട്ടിനോട് പഠിക്കാനേ ഏൽപ്പിച്ച് വന്നായിരുന്നു. ചൂട്ട് അപ്പോഴേക്കും കിടത്തുറങ്ങി. ചൂട്ടിന് വയ്യ, ഭയങ്കര ക്ഷീണം, തലവേദന എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ സത്യത്തിൽ ഞാൻ വിചാരിച്ചു അവൻ പഠിക്കാൻ പറഞ്ഞ പഠിക്കാന്ന് കേട്ടോ. പക്ഷെ അവന് ഒട്ടും വയ്യാണ്ടായി വൈകിട്ടത്തേക്ക് ആയപ്പോൾ എന്നുള്ളതാണ്. അപ്പം നമ്മുടെ വേറെ കുറച്ച് ഷൂട്ടിങ്ങും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ അതിൻ്റെ ഒരു വഴിക്ക് ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. അപ്പം ഞാൻ ഇവിടെ താളി ഉണ്ടാക്കി വെച്ചിട്ട് താളിൻ്റെ റെസിപ്പി ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം, നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. ഹെയർ ഗ്രോത്ത് പെട്ടെന്ന് ഉണ്ടാകുന്ന താളിയാണ്. അപ്പം പല ആൾക്കാരും പുതിയതായിട്ട് നമ്മുടെ ചാനൽ വന്ന് ഞാൻ മുടി മുട്ടയടിച്ചാണ് കുട്ടികളെ, എനിക്ക് മുടി നീളഞ്ഞിട്ടല്ല കേട്ടോ. പല ആൾക്കാരും പല രീതിയിലാണ് പല ഡയലോഗുകളും കമൻറ്റുകളൊക്കെ വരുന്നത്. അപ്പോൾ നിങ്ങൾ മുന്നോട്ടുള്ള വീഡിയോസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ ശരി, അപ്പം മുട്ടയുടെ കൂടെ താളിയും കൂടി മിക്സ് ചെയ്താൽ നല്ല ഷാംപു കണ്ടീഷണർ രണ്ടും കൂടെ എഫക്റ്റ് ആയി എന്നുള്ളതാണ്. ഇനി നമ്മൾ തൈരിലേക്ക് കോലരൊക്കെ ഇടുകയാണ്. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടോ ഈ ചേച്ചിക്ക് എന്നും ഇതേ പറയാനുള്ളൂന്ന്. എടാ, നമുക്ക് സ്കിന്നിന് സൂട്ടായിട്ടുള്ള എന്തെങ്കിലും ഒരു സ്കിൻ കെയർ പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ അത് തന്നെ നിങ്ങൾ ഫോർ അവർ കണ്ടിന്യൂ ചെയ്യൂ. ഞാൻ എന്തിനാണ് നിങ്ങളോട് മാറ്റി മാറ്റി പറഞ്ഞു, എനിക്ക് അങ്ങനെ അത് വേണ്ട. ഞാൻ എനിക്ക് ആരെയും അങ്ങനെ വെറുതെ പറഞ്ഞു പറ്റിക്കാൻ താല്പര്യമില്ല. അപ്പം ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളെയും കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം മഞ്ഞൾ പൊടി ഇടുന്നു, ഞാനിങ്ങനെ ഡെയിലി കോലർക്ക് തേക്കുന്ന ഒരാളൊന്നല്ല, എനിക്ക് വേണം. എൻ്റെ സ്കിന്ന് ഇത്തിരി മോശമായി തോന്നി, അപ്പം തേക്കും. എത്ര വർഷങ്ങളാണ് ഞാൻ ഇത് ഉപയോഗിക്കണതാ. അപ്പം അത് ഉപയോഗിച്ചിട്ട് ഒരുപാട് റിവ്യൂസ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സും തന്നല്ലോ. ഇനിയിപ്പോൾ അതിലും കൂടുതൽ എന്ത് പറയാനാണ്. അപ്പം വേറൊരു കാര്യം പറയാൻ മറന്നിട്ടോ, ഞാൻ ലാസ്റ്റ് പർച്ചേസ് ചെയ്ത കോലരക്കിന് ഭയങ്കര റേറ്റാണ് കേട്ടോ. 3 ഇരട്ടിയാണ് റേറ്റ് ഇപ്പോൾ കൂടിയിട്ടുള്ളത്. നിങ്ങളത് വാങ്ങിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെന്ന് വെച്ചാൽ പെട്ടെന്ന് പോയി വാങ്ങിക്കോളൂ. ഇനിയിപ്പം ജൂലൈ കഴിഞ്ഞു ഇങ്ങോട്ട് എത്തുമ്പോഴേക്കും മഴയുടെ സീസൺ ആയതുകൊണ്ടൊന്നും ഭയങ്കര റേറ്റ് കൂടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ അടുത്തുനിന്ന് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് വാട്സപ്പ് ചെയ്യൂ കേട്ടോ. അപ്പോൾ ഞാനിവിടെ എണ്ണ പ്രിപ്പറേഷൻ വീഡിയോസൊക്കെ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. തലയിൽ തേക്കാൻ കാച്ചി എണ്ണ ഉണ്ടാക്കിയിട്ടുണ്ട്, അപ്പോൾ അത് ഇവിടെ സൈഡിൽ വെച്ചു. താളി ഉണ്ട്, പിന്നെ ഇത് നമ്മുടെ ഗോൾഡൻ ഓയിൽ, എല്ലാവർക്കും ഇഷ്ടമുള്ള ഓയിലാണ് എനിക്കറിയാം. അത് ഞാൻ എൻ്റെ സീക്രട്ട് റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതുണ്ട്, പിന്നെ കോലെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമുക്കൊരു പാമ്പർ റുട്ടീനൊക്കെ ചെയ്തിട്ട് വരാം. പലപ്പോഴും നമ്മൾ നമ്മളെ ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ വീട്ടിലെ ഏട്ടനോ അനിയനോ അല്ലെങ്കിൽ നമ്മുടെ മക്കളോ ഭർത്താവോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കും ചെയ്തു കൊടുക്കാം. ആൺകുട്ടിയാണ്
ആണുങ്ങളാണ് എന്ന് വിചാരിച്ചിട്ട് അവർക്കിത് ചെയ്യുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല, പല ആൾക്കാരുടെയും മഞ്ഞളൊക്കെ തേക്കാൻ പറ്റുമോ, ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ. ഇത് സ്കിൻ കെയർ എന്ന് പറയുന്നത് ആണിനും പെണ്ണിനും വേറെ ഒന്നും ഇല്ല, നമ്മളുടെ സ്കിന്നിന് സൂട്ടാവുന്ന എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് നമുക്ക് കണ്ടുപിടിച്ചു അല്ലെങ്കിൽ നമുക്ക് അറിയാന്നുണ്ടെങ്കിൽ അത് നമ്മൾ കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ്. എപ്പോഴും കാച്ചി എണ്ണയൊക്കെ തേക്കിച്ചാൽ നല്ലതാണ്. ഇപ്പോൾ ശിശുവെണ്ണയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നല്ലോണം ഹെയർ ലോസ് ഉണ്ട്, അതായത് ഈ ഹെൽമെറ്റ് വെച്ചിട്ടും പിന്നെ ടെൻഷനും കാര്യങ്ങളും ഓരോരോ കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ മുടി കൊഴിയുന്നതിന് എപ്പോഴും നമ്മൾ കെയർ ചെയ്യാത്തതുകൊണ്ട് മാത്രമല്ല കേട്ടോ മുടി കൊഴിയുന്നത്, മുടി കൊഴിയുന്നതിന് വേറെയും കുറേ കാരണങ്ങളുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഞാൻ ചെയ്യാം. അപ്പം ജസ്റ്റ് ഒന്ന് മസാജൊക്കെ ചെയ്ത് നല്ല ഇഷ്ടമാണ് വെച്ചതാണ്ടല്ലേ, പിടിച്ചിരുത്തിയതാണ്, ഭയങ്കര മടി, ഒറ്റയ്ക്കൊന്നും ചെയ്യില്ല, ഒക്കെ ഇങ്ങനെ ഇരുത്തി ചെയ്ത് കൊടുത്താൽ ഇങ്ങനെ ഇരുന്ന് തരും, അല്ലാതെ ഒറ്റയ്ക്കൊന്നും ചെയ്യില്ല, ഭയങ്കര മടിയാണ്. പക്ഷെ നമ്മളല്ലേ ഇതൊക്കെ നോക്കണ്ടേ അല്ലേ, നമ്മുടെ കാര്യങ്ങൾ തിരിച്ചു നോക്കുന്നുണ്ടെങ്കിൽ തിരിച്ച് നമ്മളും, അത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റി അല്ലേ. ചോട്ട് പോകുന്ന തീരെ വയ്യാണ്ടായി വഴയാണ്ടായി വരിക കേട്ടോ, വൈകിട്ട് വൈകിട്ടാകുമ്പോഴത്തേക്കും. അപ്പം ഞാനിങ്ങനെ ചോറ് തീറ്റി കൊടുത്തോണ്ടിരിക്കുക, വായൽ വെച്ചുകൊണ്ടിരിക്കുക, അങ്ങനെ ഉരുളി ഉരുളിയൊക്കെ ഇട്ടോ. ഞങ്ങളിവിടെ തീറ്റി കൊടുക്കാന്നാ പറയാൻ, നിങ്ങളവിടെ വേറെ എന്തെങ്കിലും പറയുമോ എന്ന് എനിക്കറിയില്ല. ഇടയിലേക്ക് ഇങ്ങനത്തെ കമൻറ്റ് വരും, ചേച്ചി എന്താ പറഞ്ഞേ എന്നൊക്കെ ചോദിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഭക്ഷണം കഴിക്കുകയാണ്, കുറച്ചേ കഴിച്ചുള്ളൂ, അവന് ഇഷ്ടമുള്ള മോരുകറിയായിട്ട് പോലും അവന് അധികം കഴിക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഇത്രയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു ഇനി തലയിൽ എണ്ണ തേക്കുക എന്നുള്ളത്, കാരണം അവന് വിശന്നു. പിന്നെ ഞാൻ എൻ്റെ പണി മുഴുവൻ കഴിയുന്നവരെ അവനെ വെയിറ്റ് ചെയ്യിപ്പിക്കണ്ടല്ലോ. സാധാരണ ഞങ്ങൾ ഒരുമിച്ചിരുന്നിട്ട് ഫുഡ് കഴിക്കാറില്ല. പക്ഷെ ഇന്ന് ഭയങ്കര എൻ്റെ ഈ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഷൂട്ട് ചെയ്യലും അതും ഇതൊക്കെ ആയിട്ട് നടക്കുമ്പോഴേ വിചാരിച്ച സമയത്തൊന്നും കിട്ടില്ല ഈ ക്യാമറ കൊണ്ട് അങ്ങോട്ട് ഓടി ഇങ്ങോട്ട് ഓടി കളിക്കുമ്പോഴേക്കും. അപ്പോൾ തലയിൽ എണ്ണയിട്ടു, മുഖത്തും കഴുത്തും ജസ്റ്റ് എണ്ണ ഇട്ടിട്ട് ഞാൻ വേഗം ക്ലീൻ ചെയ്യുകയാണ് കേട്ടോ. ഞാൻ ഇങ്ങനെ ഡെയിലി ഇങ്ങനെ നമ്മൾ ചെയ്തു പോകുമ്പോഴേ നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല, സ്പീഡ് കഴിയും, ഇരട്ടി പണിയാവും കുറേ ദിവസമിട്ട് ചെയ്യുമ്പോഴത്തേക്കും. പിന്നെ ഡാർക്ക് കളർ ടൈലായത് കാരണം പിന്നെ അങ്ങനെ അങ്ങനെ എടുത്തറിയില്ല എന്നുള്ളതാണ്. അപ്പം അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഞാനിത് താളി തേക്കുകയാണ്. അപ്പോൾ താളിയും മുട്ടയും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ എനിക്കും ശിശുവാരനും കൂടി ഉള്ളത് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് കുറച്ച് മതി, ഇപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ മുടിയുടെ ഓളിയാണല്ലോ, നീളല്ലോ. അപ്പം അങ്ങനെ സാധാരണ ഞാനിങ്ങനെ ബാത്റൂമിൽ പോയിട്ടാണ് കേട്ടോ തേക്കാറുള്ളത്. പക്ഷേ ഇന്നിപ്പം നിങ്ങൾക്ക് വീഡിയോക്ക് കാണിക്കുകയും കൂടി ചെയ്യാമല്ലോ വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പം നിങ്ങളെ മുന്നിൽ ഇങ്ങനെ കാണിക്കുന്നത്. ഇപ്പോഴും നിങ്ങൾ ബാത്റൂമിൽ നിന്ന് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. അപ്പം ഞാനിത് ആ കുളിയൊക്കെ കഴിഞ്ഞു വന്ന് ഫുഡ് കഴിക്കാനെടുത്തു, എനിക്കതൊന്ന് ഷൂട്ട് ചെയ്യാനുള്ളത്. അത്രയും വിശന്ന ഒരു വഴിയേ ഉണ്ടായിരുന്നു. ഞാൻ ഫുഡ് കഴിച്ചപ്പോഴാ രണ്ടര രണ്ടേ മുക്കാലായി, ഭയങ്കരമായിട്ട് ടൈം മാറി. ഹലോ, ഈ ചോട്ടപ്പന എന്ന് നമ്മള് കണ്ടിട്ടേ ഇല്ലല്ലോ അല്ലേ എന്റെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയില്. നീ എവിടെയായിരുന്നു? ചോട്ടോന് ചെറിയൊരു ചോമ ഇന്ന് രാവിലെ ഉണ്ട്. അപ്പൊ ഇന്ന് കുറച്ച് പനീന്റെ ലക്ഷണങ്ങളൊക്കെ കാണിച്ചപ്പോ ഞങ്ങളിപ്പോ ഡോക്ടറെ അടുത്ത് പോയി വരിക, പക്ഷെ ഡോക്ടറെ കാണിക്കാൻ പറ്റിയില്ല. രണ്ട് ഡോക്ടേഴ്സ് ഉണ്ട് ഇവനെ കാണിക്കുന്നേ. അപ്പൊ ഒരു ഡോക്ടർ സുഖമില്ലാതെ കിടപ്പില്, ഒരു ഡോക്ടർ തുറന്നിട്ടില്ല, അപ്പോയിന്റ്മെന്റ് എടുക്കാൻ നോക്കിയിട്ട് കിട്ടിയതും ഇല്ല, കൺസൾട്ടേഷൻ ഇല്ലെന്ന്. എനിവേ നമ്മൾ തിരിച്ചു വന്നു, ഞാൻ ഇവന് പാരസെറ്റമോള് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു കുറച്ചൊന്ന് കിടക്കാം, ഭയങ്കര ക്ഷീണം പോലെ ഒന്ന്. രാവിലെ എഴുന്നേറ്റപ്പോ തൊട്ടിട്ട് ഫുള്ള് പണിയോട് പണി, ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യുന്നതേ ഒരു പണിയാണ്. അപ്പം അതിനിടയിൽ കൂടെ നമുക്ക് കർക്കിടക സീരീസിൻ്റെ വീഡിയോ ചെയ്യാനുള്ള അതിൻ്റെ ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു. എല്ലാം കൂടെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാണ് ഇപ്പോൾ. കുറേ ഈ ഫോണിലുണ്ട്, കുറേ ആ ഫോണിലുണ്ട്, ഇനി കുറച്ച് ക്യാമറയിൽ ഷൂട്ട് ചെയ്യാനുണ്ട്. എല്ലാം കൂടെ എവിടേക്കോ ആണ് കിടക്കുന്നത്, കലർന്ന അവസ്ഥയിലാണ്, മിശ്രിതമായിട്ടാണ്. എനിക്കറിയാം, പക്ഷേ ഒക്കെ മിക്സായിട്ടാണ് ഇരിക്കുന്നേ, ഒരേ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് എടുത്തിട്ട്. ഇന്ന് പിന്നെ സെക്കൻഡ് സാറ്റർഡേ അല്ലേ, അപ്പോൾ ശിശുഭട്ടനെ കിട്ടണ ഒരു ദിവസം ഇന്നാണല്ലോ സെക്കൻഡ് സാറ്റർഡേ സൺഡേ. അപ്പോൾ ശിശുഭട്ട ഉണ്ടെങ്കിൽ പിന്നെ കുറച്ച് ഷൂട്ട് ചെയ്യാനും പിടിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു വന്നപ്പോഴത്തേക്ക് തന്നെ എന്തൊരു വ്യത്യാസമല്ലേ, സ്കിന്ന് നന്നായിട്ട് ഗ്ലോ ചെയ്യുന്നുണ്ട്. ചോട്ടപ്പന്നെ സ്കിന്നൊക്കെ റെഡിയാക്കി കൊണ്ടുവരണം. ചോട്ടു കഴിഞ്ഞതിൻ്റെ മുന്നത്തെ ആഴ്ച തൊട്ട് പനിയും കാര്യങ്ങളൊക്കെ. ഞാൻ എന്ന് ശരിക്കും ചോട്ടിനെ നന്നായിട്ട് കുളിപ്പിച്ച് കോലെടുക്കുന്ന അവരെയൊക്കെ ഇട്ട് താളിയൊക്കെ തേച്ച് കുളിപ്പിക്കണം എന്ന് വിചാരിച്ചതാ. ചോട്ടുവിനെ കിട്ടാത്തതിനെ കൊണ്ട് നീ ഞാൻ ഡെമോൺസ്ട്രേഷൻ അച്ഛനെ പിടിച്ചിരുത്തി, നീ നല്ലത് അറിഞ്ഞിരുന്നോ? ആണോ? ഓക്കെ, അപ്പം നമുക്കിനി കുട്ടികളുടെ സ്കിൻ സീരീസ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. സ്കിൻ സീരീസ് അല്ല, കുട്ടികളുടെ രക്ഷ എങ്ങനെ ചെയ്യാമെന്നുള്ളത്. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ചെയ്യണം കേട്ടോ കുട്ടികൾക്ക്. ഇവനെയൊക്കെ ആഴ്ചയിൽ ഒരു ദിവസം തന്നെ കിട്ടാനുള്ള പാടെന്താ, മടിയനാ? പണ്ട് എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ചോട്ടിനെ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ എണ്ണയൊക്കെ തേപ്പിച്ച്
സൈക്കിള് എന്താ കഴുകാൻ വേണ്ടി കുറച്ച് വെള്ളമൊക്കെ കൊടുക്കും. അപ്പൊ കുറച്ച് സമയം അങ്ങനെ അങ്ങ് പോയി കിട്ടുമല്ലോ. അപ്പൊ ദേഹത്ത് അത് പിടിക്കുകയും ചെയ്യും. ഇപ്പൊ പിന്നെ അല്ലാതെ തന്നെ ഇഷ്ടംപോലെ വെള്ളത്തിൽ കളിക്കാൻ കിട്ടുന്നതുകൊണ്ട് ഇപ്പൊ സൈക്കിൾ കഴുകാനൊന്നും വെള്ളം കിട്ടണ ആവശ്യമില്ലല്ലോ. അല്ലേ ചോട്ടെ? അങ്ങനെയൊക്കെയാണ്. ഇപ്പൊ ചോട്ടുവിനോട് ഞാൻ പറഞ്ഞു നമുക്ക് കുറച്ചു നേരം കിടക്കാം. ഇപ്പൊ ചോട്ടു ഇവിടെ ഫിലിം കാണണമെന്നും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. ഏത് ഫിലിം? എന്ത് ഫിലിം? ഒന്നില്ലേ ഫിലിം. ഇപ്പൊ ബിഗ് ബ്രദർ കിട്ടിയിട്ടുണ്ട്. നീ കണ്ട ഫിലിമാടാ ബിഗ് ബ്രദർ ഒക്കെ? അവന് കണ്ടതായ പ്രശ്നമില്ല, എത്ര തവണ കണ്ടു എന്നുള്ളതും പ്രശ്നമില്ല. ഏതെങ്കിലും ഇഷ്ടമായാല് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. കുറച്ച് പോലീസുകാരും കുറച്ച് ആർമിക്കാരും കുറച്ച് ഗണ്ണും ഷൂട്ടിംഗ് ഒക്കെ ഉണ്ടായ സന്തോഷം അല്ലേ? അല്ലേ? അപ്പൊ ശരി, അപ്പൊ നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. ശിശുപേട്ടനെ, ശിശുപേട്ട ഒന്ന് പുറത്തോട്ട് പോയിരിക്കാം. അപ്പം നിനക്ക് ചായ കുടിക്കാനായോ? ചായ വേണോ? ലെമൺ ടീ. ലെമൺ ടീ ഇന്ന് രാവിലെ കുടിച്ചില്ലേ? അല്ലടാ, അമ്മ ബനാന ഫ്രൈ ഉണ്ടാക്കി തരട്ടെ. പഴം ഇങ്ങനെ നെയ്യിലിട്ട് വാട്ടി തരട്ടെ. ഫോർക്ക് വെച്ച് കുത്തി കുത്തി കഴിക്കാം. വിശക്കുണ്ടോ നിനക്ക്? ഇല്ല. എന്നാ കുറച്ച് കഴിഞ്ഞിട്ട് ഉണ്ടാക്കി തരട്ടാ. ബൈ. കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. കോഴിക്കോട് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ മഴ ഇങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ പെയ്തുകൊണ്ടേ ഇരിക്കും. ഒരു ചാറ്റൽ പോലെ പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ മഴ ഇല്ലയെന്നാണ് തോന്നുന്നത്. പക്ഷെ താഴെ വെള്ളത്തുള്ളി വീഴുന്നത് കാണുമ്പോഴാണ് മഴ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ ചോട്ടു ഇവിടെ ബിഗ് ബ്രദർ മൂവി കണ്ടുകൊണ്ടിരിക്കുകയാണ്. കിടക്കാൻ വിളിച്ചിട്ട് വന്നില്ല. അപ്പോൾ ഞാനിവിടെ കുറച്ച് നേരം സോഫയിൽ അങ്ങനെ അങ്ങോട്ട് കിടന്നു കേട്ടോ. കുറച്ച് നേരം അങ്ങനെ അധിക നേരം ഒന്നും ഉറങ്ങിയതൊന്നുമില്ല, കുറച്ച് നേരം ഒന്ന് കിടന്നു, ഒന്ന് ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ അപ്പോഴേക്കും കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും സന്ധ്യസമയമായി. നമ്മൾ വിളക്കൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വൈകിട്ടും രാവിലേക്കൊന്ന് വിളക്ക് വെക്കുമ്പോഴേ ഒരു സുഖമാണ്. പ്രാർത്ഥനയൊക്കെ ചെയ്യുന്ന സമയത്ത് രാവിലെ ഒന്ന് നമ്മൾ വിളക്കൊന്നും വെക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. എനിക്ക് വിളക്ക് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചോട്ടും ഞാനൊക്കെ പ്രാർത്ഥിച്ചു. ലളിതാ സഹസ്രനാമം ഞാൻ ഓണാക്കി വെക്കും. അപ്പം എനിക്ക് ഞാൻ ചൊല്ലി തുടങ്ങണം എന്നുണ്ട്. ഞാനിതുവരെ ലളിതാ സഹസ്രനാമം അങ്ങനെ ജപിക്കാറൊന്നുമില്ല ഞാൻ. പക്ഷെ എനിക്കങ്ങനെ ജപിച്ച് തുടങ്ങണം എന്നുണ്ട്. കുറേ നല്ലതാണ് നമ്മളങ്ങനെ എന്തെങ്കിലുമൊക്കെ സഹസ്രനാമങ്ങളോ കാര്യങ്ങളൊക്കെ ജപിക്കുന്നത്. അപ്പോൾ ഞാനത് അവിടെ യൂട്യൂബിൽ തുറന്ന് വെച്ചതാണ് കേട്ടോ. അപ്പം അത് നമുക്ക് കേൾക്കെങ്കിലും ചെയ്യാമല്ലോ, വായിക്കാൻ അറിയില്ലെങ്കിൽ. അപ്പം അങ്ങനെയൊക്കെ നമുക്ക് പറ്റിയിട്ടുള്ള രീതിയിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചേഞ്ച് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഈ ഒരു സമയം വരെ ഞങ്ങളെല്ലാവരും ഹാപ്പി ആയിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ നമ്മുടെയൊക്കെ ജീവിതത്തിലേ പ്രതീക്ഷിക്കാതെയാണ് പെട്ടെന്ന് ഇങ്ങനെ ഓരോ മാറ്റങ്ങൾ വരിക. അപ്പം ചോട്ടുന് വയ്യ, തലവേദനയാണ്, ക്ഷീണമുണ്ട് എന്നൊക്കെ പറയുമ്പോഴും ഞാനതത്ര കാര്യമാക്കില്ല. ചെറിയൊരു പനി പോലെ കഴിഞ്ഞ ആഴ്ച പനിച്ചതല്ലേ, ഇനിയിപ്പോൾ എന്ത് ശ്രദ്ധിക്കാനാണെന്നുള്ള ഒരു ധാരണയിലായിരുന്നു. വൈകിട്ട് വരെ കുഴപ്പമില്ല, അത്യാവശ്യം ഫുഡൊക്കെ കഴിച്ചു, ഇങ്ങനെ ഇരുന്നു. പിന്നെ തീരെ വയ്യാണ്ടായി. അവൾ ഇപ്പോൾ ഹോസ്പിറ്റലൈസ്ഡാണ്. അപ്പം ഇതാണ് അവസ്ഥ. അപ്പം എനിക്ക് ഇങ്ങനെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന വീഡിയോ അല്ലെങ്കിൽ റൂമിൽ കാണിക്കുന്ന കോൺവെർസേഷൻ എനിക്കിങ്ങനെയൊന്നും കാണിക്കാൻ എനിക്ക് മനസ്സ് തോന്നുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം രണ്ടാഴ്ചയിലും മേലെയല്ലേ നമ്മൾ വീഡിയോ ഇട്ടിട്ട്. അപ്പം അതുകൊണ്ടാണ് ഇന്നിപ്പം ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നത് തന്നെ. അപ്പോൾ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക കേട്ടോ, അവന് പെട്ടെന്ന് അസുഖമൊക്കെ ഭേദമാവാൻ വേണ്ടിയിട്ട്. മക്കൾക്ക് സുഖമില്ലാണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം ഞാനൊക്കെ കുറച്ചുകൂടി ഫാമിലി ഭയങ്കര കൺസേൺ ആണ്. നമ്മളിപ്പം എന്തുണ്ടെങ്കിലും നമുക്ക് ഫാമിലി അല്ലേ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പം ഇപ്പം ഭയങ്കര വീക്കാണ്. അപ്പം അത്രയൊക്കെ ഉള്ളൂ. അപ്പം ഇന്നത്തെ ദിവസം ഇങ്ങനെ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പം പെട്ടെന്ന് തന്നെ കർക്കിടക സീരീസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. കഴിയുമെങ്കിലും ഞാൻ എന്തായാലും ഡെയിലി തന്നെ വീഡിയോ ഇടും. ഇനിയിപ്പം ഈ വീഡിയോ പോസ്റ്റ് ആവുക തിങ്കളാഴ്ചയായിരിക്കും. അവിടുന്ന് തൊട്ടിട്ട് കഴിയുന്ന എല്ലാ ദിവസവും വീഡിയോ ഇടാനായിട്ട് നോക്കും. ഇനി പറ്റിയിട്ടില്ലെങ്കിലും നിങ്ങൾ എല്ലാ ദിവസവും രാത്രി 7 മണിയാകുമ്പോൾ വീഡിയോ നോക്കുക കേട്ടോ, വീഡിയോ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഞാനൊരു കൺസിസ്റ്റൻ്റ് വീഡിയോ ഇടാത്ത ആളായതുകൊണ്ടാണ് ഞാനിതിങ്ങനെ പറയുന്നത്. അപ്പം നിങ്ങൾ നോക്കുക, എന്തായാലും ഞാൻ ട്രൈ ചെയ്യാം. നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങളുടെ പ്രാർത്ഥനയിൽ കേട്ടോ. അപ്പം അത്രയൊക്കെ ഉള്ളൂ. അപ്പം തൽക്കാലം വീഡിയോ വൈൻഡപ്പ് ചെയ്യട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. ടേക്ക് കെയർ. ഗുഡ് നൈറ്റ്.